ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളീയരാണ് അല്ലെ. നമ്മൾ കേരളീയർക്ക് ഒരു ചെറിയൊരു ദുശീലമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാനം അല്ലെ. അപ്പം മദ്യപാനത്തിന്റെ ഒരു അതിപ്രസരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പം നമ്മൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മദ്യപാനം, കേരളത്തിലെ മദ്യപാനം അല്ലെങ്കിൽ മദ്യം വാങ്ങുന്ന ആ ഒരു ലിമിറ്റ് അത് വളരെ കൂടുതലാണ്. റെക്കോർഡ് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യൂസ് പലപ്പോഴും വായിക്കാൻ പറ്റാറുണ്ട്, ഈ ഓണത്തിൻ്റെ സെയിലേ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ സെയിലേ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് റെസ്പോൺസിബിൾ ഡ്രിങ്കർ ആവാം. ഇത് ഈ വീഡിയോ മദ്യപിക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് പോകാവുന്നതാണ്. കാരണം ഈ വീഡിയോ ഒരു രീതിയിലും മദ്യപാനത്തിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇൻ്റർനെറ്റിൽ നിന്നും അതേപോലെ തന്നെ വെബ്സൈറ്റ്സിൽ നിന്നും പിന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരിൽ നിന്നും കിട്ടിയ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നു. എന്താണ് ഹെൽത്തി ഡ്രിങ്കിങ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്താ എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് എങ്ങനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എത്രയാണ് നമ്മുടെ ലിമിറ്റ് വെക്കേണ്ടത്, ഒരു ദിവസം നമുക്ക് എത്ര കഴിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച എത്ര കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ കൂടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. ഇനി ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം വീഡിയോക്ക്. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിലേക്ക് പോവാം. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അതിൽ പലതരം വേരിയൻ്റ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈനുണ്ട്, ബിയർ ഉണ്ട്, വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, റമ്മുണ്ട്, വോഡ്ക്ക ഉണ്ട്, ജിന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലർ പറയും വൈൻ വളരെ നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണെന്ന് പറയും. പക്ഷേ എത്ര അളവിൽ കഴിക്കണം എന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. വൈൻ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളൊരു ബോട്ടിൽ വൈൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ആ അളവ് എത്രയെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് പറഞ്ഞുതരാം. എന്താണ് ഹെൽത്തി ഡ്രിങ്കിങ്, എങ്ങനെ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും മദ്യപിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ മെഡിക്കൽ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈൻ ഒരു ആൽക്കഹോൾ തന്നെയാണ്. വൈൻ നമുക്ക് ആൽക്കഹോളിൽ പെടുത്താൻ പറ്റാതിരിക്കാൻ ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. കാരണം വൈൻ പ്യുവറായിട്ടൊരു ആൽക്കഹോൾ തന്നെയാണ്. അപ്പോൾ വൈൻ എത്ര കഴിച്ചാലാണ് നമുക്കത് ഹാർട്ടിന് നല്ലത് എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. വൈൻ ലൈറ്റ് ടു മോഡറേറ്റ് ലെവലിൽ കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ലൈറ്റ് ടു മോഡറേറ്റ് ലെവല് എന്താ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ആ ലെവല് പറഞ്ഞേക്കാവുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഹാർട്ടിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈൻ കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസൊക്കെ മാറോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. വൈൻ കഴിക്കുന്നത് നമുക്ക് ഹാർട്ടിന് നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു രീതിയിലുള്ള അസുഖങ്ങളും ഈ വൈൻ മാറ്റിത്തരില്ല. അപ്പോൾ നമുക്ക് നേരെ അളവിലേക്ക് പോവാം. അപ്പോൾ എത്ര കുടിക്കണം, ഒരു ഡിഫൈൻഡ് ലിമിറ്റ് ഇതിനില്ല. പക്ഷേ റെക്കമെൻഡ് ലിമിറ്റ് ഉണ്ട്. ഇത് വൈനിന് മാത്രമല്ല, വൈൻ, വിസ്കി, വോഡ്ക്ക, ബിയർ എന്തിനായാലും റെക്കമെൻഡ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ മെയിൽസിനാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രിങ്ക് പെർ ഡേ. 1-2 ഡ്രിങ്ക് പെർ ഡേ, അത് ഏത് തരം ലിക്കർ ആയാലും 1-2 ഡ്രിങ്ക് പെർ ഡേ. പിന്നെ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ 1 ഡ്രിങ്ക് പെർ ഡേ, അതാണ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ലിമിറ്റ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും, ഈ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അളവ് കണക്കാക്കണേ, ഈ എന്ത് ബേസിലാണ് നമുക്ക് അളവ് മനസ്സിലാക്കണേ എന്നൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ ഒരു അളവ് കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇപ്പോൾ വെബ്സൈറ്റിൽ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ ആണെന്നുണ്ടെങ്കിൽ 110 മില്ലി പെർ ഡേ, അതാണ് ഒരു ഡ്രിങ്ക് വൈൻ്റെ കേസിൽ കേട്ടോ. ഇനി ബിയർ ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 ml പെർ ഡേ അല്ലെങ്കിൽ 12 ഔൺസ് ചേർന്നാണ് ബിയറിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഡ്രിങ്കിന്റെ ആ ഒരു കാൽക്കുലേഷൻ. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഹാർഡ് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹാർഡ് ഡ്രിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈൻ അല്ലെങ്കിൽ ബിയർ ഒഴികെയുള്ള ബാക്കി ലിക്വേഴ്സ് ഒക്കെ ഹാർഡ് ഡ്രിങ്ക്സിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡി അല്ലെങ്കിൽ സ്കോച്ചിന്റെ ഒക്കെ ഒരു ബോട്ടിൽ എടുത്ത് ബാക്ക് സൈഡ് നോക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ലിക്കറിന്റെ പേഴ്സൻറ്റേജ് കാണിക്കും, 40% എന്ന് കാണിക്കും. അപ്പോൾ ഈ 40% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൽക്കഹോളിൻ്റെ ആ ഒരു അളവാണ്. അപ്പോൾ 40% വരെ ഉള്ള ആ ഒരു ബോട്ടിലിനെ നമ്മൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് പെർ ഇൻ്റർനെറ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 80 proof സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, 40% വരെ ഉള്ളത്. ഇനി 40% to 100% അല്ലെങ്കിൽ 95% ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള ലിക്കേഴ്സ് നമ്മൾ 100 spirit ലിക്കേഴ്സ് എന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോ ഈ 40% വരുന്ന ബോട്ടിൽസ് അല്ലെങ്കിൽ ഹാർഡ് ഡ്രിങ്ക്സിന്റെ ലിമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ounce per day 1.5 ounce എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 44 milli per day 44 milli മാത്രമാണ് നമ്മൾ 40% ആൽക്കഹോൾ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഇനി 40% to 89% അല്ലെങ്കിൽ 90% ഒക്കെ എന്നൊന്ന് 40% മുകളിലേക്കുള്ള ഏത് ഹാർഡ് ഡ്രിങ്ക്സ് ആയാലും നിങ്ങളുടെ ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 30 milli per day 30 milli liter per day അല്ലെങ്കിൽ 1 ounce മാത്രമാണ് നിങ്ങളുടെ ലിമിറ്റ്. അപ്പൊ എല്ലാവർക്കും ഈ ഔൺസിന്റെ കണക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇട്ട് നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ഐഡിയ ഇട്ട് അല്ലെങ്കിൽ മില്ലി വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ചില ആൾക്കാർക്ക് മില്ലി കണ്ടറിയാൻ പറ്റും, 30 milli എത്രയും വെച്ച് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ എനിക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളോർക്കും ഒരു ദിവസം അപ്പൊ എനിക്ക് ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ, അപ്പൊ ഞാൻ ഇനി ഒരു 1, 2, 3, 4 ദിവസം കഴിക്കാതെ നിന്നിട്ട് ഒരാഴ്ച നമ്മൾ കഴിക്കാൻ പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ബോട്ടിൽ കഴിക്കാലോ എന്ന് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലും കഴിക്കാൻ ആൾക്കാരാണ് എനിക്ക് ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒന്ന് കഴിക്കാലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി ലിമിറ്റ്, ഡെയിലി റെക്കമെൻഡഡ് ലിമിറ്റ് ആണ്. നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഇത്രയും തന്നെ കഴിക്കണം. അപ്പൊ നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ ഒരിക്കൽ കഴിച്ചാലും അതൊരു ഡേ തന്നെയാണ്. ആ ഡേയിലും നിങ്ങൾ ഇത്രയും തന്നെ കഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ കഴിക്കാനോ അല്ലെങ്കിൽ കുറവ് കഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തേക്ക് വരും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കേല സ്റ്റേറ്റ് ബിവറേജസ് എന്ന് വാങ്ങിച്ച് കഴിക്കുക, നല്ല സാധനം വാങ്ങിച്ച് കഴിക്കുക. ഡിസ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ വോഡ്കയൊക്കെ ഡിസ്റ്റിൽഡ് ആയിട്ടാണ് വരുന്നത്, അപ്പം അങ്ങനത്തെ ഡിസ്റ്റിൽഡ് ലിക്കർ തന്നെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ആൽക്കഹോൾ ഒരു ചീത്ത കാര്യമല്ല, അത് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഡ്രിങ്കിങ് ചെയ്യണമെങ്കിൽ ആൽക്കഹോൾ നല്ലത് തന്നെയാണ്. ബി സേഫ് ആൻഡ് ബി സെൻസിബിൾ. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് വന്ന, ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.